ആയുധ കയറ്റുമതിയിൽ ഇന്ത്യക്ക് കുതിച്ചുചാട്ടം. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ പ്രതിരോധ മേഖലയിൽ കയറ്റുമതിയിൽ രാജ്യത്ത് 700% വളർച്ചയുണ്ടായെന്ന് സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത്. 2016-17 വർഷത്തിൽ 1521 കോടിയായിരുന്നു വരുമാനം. 2018-19 വർഷത്തിലേക്ക് നോക്കുമ്പോൾ 10745 കോടിയാണെന്നും ബിപിൻ റാവത്ത് അവകാശപ്പെട്ടു. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് നടത്തിയ വെബിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മിലിറ്ററി ആവശ്യങ്ങൾക്കായി മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നതിൽ നിന്ന് നാം മാറണമെന്നും ബിപിൻ റാവത്ത് കൂട്ടിച്ചേർത്തു. 1 പതിറ്റാണ്ട് മുൻപ് ഇന്ത്യയുടെ ആയുധ കയറ്റുമതി ഏതാണ്ട് 0 ആയിരുന്നു. ഇന്ത്യ ഈ മേഖലയിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചിരുന്നില്ല. എന്നാൽ ആയുധം ഉണ്ടാക്കി വിൽക്കലും റോക്കറ്റ് നിർമ്മാണവും ഉപഗ്രഹ വിക്ഷേപണവും നിർമ്മാണവും പണം വാരിയെടുക്കാനുള്ള ഏറ്റവും വലിയ ആഗോള സാധ്യതകളാണ്. അതാണ് ഇപ്പോൾ മോദി സർക്കാർ ആയുധ കയറ്റുമതിയിലൂടെ ചെയ്യുന്നത്. ലോകത്ത് പ്രതിരോധ മേഖലയിൽ ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. നമ്മുടെ രാജ്യത്തിന്റെ ബജറ്റ് വിഹിതം പുനഃപരിശോധിക്കേണ്ട സമയമായിരിക്കുകയാണ്. ലോകത്തിലെ 9.2% ആയുധം കയറ്റി അയക്കുന്നത് ഇന്ത്യയിൽ നിന്നാണെന്നും ബിപിൻ റാവത്ത് പറഞ്ഞു. 2025 ആഗസ്റ്റോടുകൂടി 175,000 കോടി രൂപയുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിരോധ മന്ത്രാലയം കരട് രേഖ പുറത്തിറക്കും. വരും ദശകങ്ങളിൽ സൈനിക വികസനത്തിനും ഗവേഷണത്തിനുമായി പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മേക്ക് ഇൻ ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് വ്യവസ്ഥയിൽ അന്താരാഷ്ട്ര പ്രതിരോധ വ്യവസായ ശൃംഖലകളുമായി ചേർന്ന് ഇന്ത്യയിൽ തുടങ്ങിയ പുതിയ വ്യവസായങ്ങൾ എന്നിവ വൻ കുതിപ്പാണ് ഇന്ത്യയിലെ പ്രതിരോധ വ്യവസായത്തിന് നൽകിയത്. പ്രധാനമായും യന്ത്രഭാഗങ്ങളും ചെറിയ ആയുധങ്ങളുമാണ് ഈ കയറ്റുമതിയിൽ ഇപ്പോൾ ഉൾപ്പെടുന്നത്. ഇന്ത്യയിൽ അടുത്തിടെ പ്രതിരോധ വ്യവസായങ്ങൾക്ക് ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ മാറ്റി ചുവപ്പു നാട ഉണ്ടാകാത്ത വിധം നിർദ്ദേശങ്ങൾ നടപ്പിൽ വരുത്തിയതോടെ അനേകം പുതിയ വ്യവസായങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 11,000 കോടി രൂപയിൽ എത്തിയത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചിരുന്നു. ഈ സാമ്പത്തിക വർഷം അത് 20,000 കോടി രൂപയാക്കണമെന്നാണ് കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്നത്. വൻ വ്യവസായ ഭീമന്മാർ മാത്രമല്ല ചെറുകിട വ്യവസായങ്ങളും നിർമ്മാണ യൂണിറ്റുകളും പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മിക്കാനും നിർമ്മാണ വ്യവസായ മേഖലയെ ഉത്തേജിപ്പിക്കാനും വേണ്ട നടപടികൾ ഉണ്ടാകണമെന്ന് വിവിധ വകുപ്പുകൾക്ക് കേന്ദ്ര നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല പ്രതിഭാശാലികളായ സാങ്കേതിക വിദഗ്ധർക്കും സ്വകാര്യ മേഖലയിലെ ഗവേഷണ വികസന വിഭാഗങ്ങൾക്കും അവരുടെ പുതിയ സാങ്കേതിക വിദ്യകൾ ഫലപ്രദമായി നിർമ്മിക്കാനാകും വിധം ഒരു വ്യവസായ വ്യവസ്ഥ ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കാൻ പരമാവധി സഹകരിക്കണമെന്നാണ് സാമ്പത്തിക സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രതിരോധ ചിലവിടൽ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. കഴിഞ്ഞ 16 വർഷങ്ങൾക്കിടെ $80 ബില്യൺ ആയുധ കരാറുകൾക്കായി രാജ്യം ചിലവഴിച്ചിരിക്കുന്നത്. 2020-21 വർഷത്തെ ഇന്ത്യയുടെ പ്രതിരോധ ബഡ്ജറ്റ് ആകട്ടെ 3.37 ലക്ഷം കോടി വരും. എന്നാൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാലയളവിൽ ഇന്ത്യയുടെ ആയുധ ഇറക്കുമതി 32% കുറഞ്ഞിട്ടുണ്ടെന്ന് ശ്രദ്ധേയമാണ്. ആയുധ കയറ്റുമതിക്കാരുടെ പട്ടികയിൽ ആദ്യമായി ഇടം നേടാൻ ഭാരതത്തിന് സാധിച്ചു. നിലവിൽ ആയുധങ്ങൾ കയറ്റി അയക്കുന്ന 25 രാജ്യങ്ങളിൽ 23 ഇന്ത്യയുടെ സ്ഥാനം. ഈ മുന്നേറ്റം തുടർന്നാൽ അടുത്ത 5 വർഷത്തിനിടയിലെ ലോകത്തെ വലിയ പ്രതിരോധ വ്യവസായ ശക്തിയായി ഇന്ത്യ മാറുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.